ഹായ്, ഞാൻ ഇന്ന് കപ്പ കൊണ്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായി നമുക്ക് നല്ല വേവുന്ന കപ്പ എടുക്കാം. ഇത് ഇവിടെ കിട്ടുന്ന ശ്രീലങ്കൻ കപ്പയാണ്. നല്ല വണ്ണം വെന്ത് നല്ല ടേസ്റ്റാണ് ഈ കപ്പ കഴിക്കാനായിട്ട്. അത് നമുക്കൊന്ന് അതിൻ്റെ ഇതൊക്കെ മാറ്റി പീല് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് നമുക്ക് മുറിച്ച് വയ്ക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു കുക്കറിലിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. നല്ല മയത്തിൽ വേവണ്ട. ഇനി നമുക്ക് അതിലോട്ട് ഒരു 6 ചെറിയ ഉള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ചതച്ചിട്ട് ഇടാം. ഇനി അതിലോട്ട് നമുക്ക് മുങ്ങുന്ന രീതിയിൽ തേങ്ങാപ്പാൽ ഒഴിക്കണം. ഒരു 3 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് കപ്പ ഇത്തിരി നല്ലോണം ഒന്ന് വേവണം. നല്ല ഉടച്ച് മയത്തിൽ ഇതാക്കി എടുക്കണ്ട, കുറച്ച് കഷ്ണങ്ങളൊക്കെ വേണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് തീ സിമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. ഇങ്ങനെ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ കപ്പ വേകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൽ താവസാനം താളിച്ചൊഴിക്കണം. അതിനായി പാന് ചൂടാവുമ്പോൾ നമുക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് കടുകിടണം. 1 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളക് കീറിയത്, പിന്നെ 4 ചെറിയ ഉള്ളി അരിഞ്ഞത്. വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില ഇടാം. ഞാൻ നേരത്തെ കറിവേപ്പില ഇട്ട് ചതച്ചത് ഇട്ടല്ലോ, അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എന്നിട്ട് നമ്മൾ അത് ഒന്ന് നല്ലോണം താളിച്ചതിന് ശേഷം അതിലോട്ട് കൂട്ടിലോട്ട് എടുത്ത് ഒഴിക്കാം. നല്ല ടേസ്റ്റാണ് ഈ കപ്പ കഴിക്കാനായിട്ട്. പാൽക്കപ്പ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് സമയം ചൂടാകുമ്പോൾ അത് കുറച്ചുകൂടെ കുറുകി വരും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.